യേശുവെപ്പോലെയാകുവാൻ ബി ലൈക്ക് ജീസസ് വീക്ക്ലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം പ്രതികരണ ശേഷി മനുഷ്യന് ഗർഭത്തിലുരുവാകുന്ന സമയം മുതൽ കൈവരുന്ന ഒരു കഴിവാണ് ശബ്ദങ്ങളോട് പ്രതികരിക്കുന്ന ഗർഭസ്ഥ ശിശുവും മരണക്കിടക്കയിൽ തൻ്റെ പ്രിയപ്പെട്ടവരുടെ വിളിക്ക് പ്രതികരിക്കുന്നവരും ഇതിന് ഉദാഹരണമാണ് ഒരേ സാഹചര്യങ്ങളിൽ വ്യത്യസ്തങ്ങളായ രീതിയിൽ പ്രതികരിക്കുകയും അതിൻ്റെ അനന്തരഫലങ്ങൾ ഫലങ്ങൾ വ്യത്യസ്തങ്ങളായ രീതിയിൽ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യുന്നത് പലപ്പോഴും നമ്മിൽ അത്ഭുതമുളവാക്കും സുവിശേഷം ഒന്നാം അധ്യായത്തിൽ ഈ വണ്ണം രണ്ട് രീതിയെ പ്രതികരിച്ച രണ്ട് വ്യക്തികളെ കാണുവാനായി കഴിയും ഒന്ന് സഖരിയ പുരോഹിതൻ രണ്ടാമത്തേത് മറിയ രണ്ടു പേർക്കും തലമുറയെ കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം തീരുമാനിച്ച് അവരുടെ അടുത്തേക്ക് തൻ്റെ ദൂതനായ ഗബ്രിയേലിനെ അയക്കുന്നു ദൂതന്റെ സന്ദേശത്തിന്റെ മുമ്പിൽ അവരുടെ പ്രതികരണത്തെയാണ് നാം ഇന്ന് ചിന്തിക്കുവാനായി പോകുന്നത് സഖരിയാവിനെ പറ്റി വചനം പറയുന്നു അദ്ദേഹം പുരോഹിതനും നീതിയുള്ളവനും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവനുമായിരുന്നു പ്രായം ചെന്ന ഒരു മനുഷ്യൻ എന്നാൽ മറിയയോ ദാവീദ് ഗൃഹത്തിലുള്ള യോസഫ് എന്ന പുരുഷന് വിഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയായ ഒരു സാധാരണ സ്ത്രീ മാത്രം രണ്ടു പേരുടെയും അടുക്കൽ ദൂതൻ പ്രത്യക്ഷനായി സെഖരിയാവിന് ആലയത്തിനകത്ത് അതിപരിശുദ്ധ സ്ഥലത്ത് ധൂപം കാട്ടുന്ന ഞാഴികയിലും മറിയയ്ക്ക് തൻ്റെ ഭവനത്തിലായിരുന്നപ്പോഴുമാണ് ഈ സംഭവം നടന്നത് ദൂതനെ കണ്ട് രണ്ടുപേരും ഭ്രമിച്ചുവെന്ന് കാണാം രണ്ടുപേരെയും ദൂതൻ പേര് പേരുവിളിച്ച് ധൈര്യപ്പെടുത്തി മറിയെ ഭയപ്പെടേണ്ട എന്നും സെക്കരിയാവെ ഭയപ്പെടേണ്ട എന്നും ദൂതൻ സത്വത്മാനം അറിയിക്കുവാനായിരുന്നു ഇരുവരുടെയും അടുക്കൽ വന്നത് രണ്ടുപേരും അവർ ആയിരുന്ന സ്ഥലങ്ങളിൽ ഒറ്റയ്ക്കുമായിരുന്നു രണ്ടുപേരുടെയും പ്രാർത്ഥനാ സമയത്ത് തന്നെയാണ് അവർക്ക് ദൂതൻ പ്രത്യക്ഷനായത് എന്ന് നമുക്ക് ഉറപ്പിക്കാം ഇതുപോലെ ഒറ്റയ്ക്ക് ദൈവവുമായുള്ള ബന്ധത്തിൽ നാം ആയിരിക്കുന്ന സമയങ്ങൾ എപ്പോഴെങ്കിലും ഉണ്ടോ ദൈവശബ്ദം അല്ലെങ്കിൽ ദൈവിക ദൂത നാം പ്രാപിച്ചെടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ രക്ഷിതാവുമായുള്ള ഒരു ക്വയറ്റ് ടൈം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് അവരുടെ പേര് വിളിക്കുന്ന ദൂതൻ അപരിചിതനായ ദൂതൻ പക്ഷെ ചിരപരിചിതനെ പോലെ അവരുടെ രണ്ടു പേരുടെയും പേര് വിളിക്കുന്നു നമ്മുടെ പേരറിയാവുന്നത് എപ്പോഴും നമ്മെ അടുത്തറിയാവുന്നവർക്കാണ് അവർ പേര് വിളിക്കുമ്പോൾ അവർക്ക് നമ്മോടുള്ള അടുപ്പം എത്രത്തോളം എന്ന് നമുക്കറിയാം ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞതിലൂടെ അവരുടെ ഉള്ളിലെ ഭയത്തെ പുറത്താക്കി താൻ പറയുന്ന ദൂത പൂർണ്ണമായി ഗ്രഹിക്കുവാൻ തക്കവണ്ണം അവരുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുക്കിയെടുക്കുകയായിരുന്നു ദൂതൻ തുടർന്ന് രണ്ടുപേർക്കും പുത്രൻ ജനിക്കും എന്ന് ദൂതൻ പറയുന്നു സെഖരിയാവിനോട് മകനെ യോഹനാൻ എന്ന് പേരിടണമെന്നും മറിയോട് മകനെ യേശു എന്ന പേര് വിളിക്കണമെന്നും പറഞ്ഞു രണ്ടു പേരും വലിയവർ ആകും എന്ന വാക്തത്വവും നൽകി ഇതുവരെയും എല്ലാറ്റിലും ഏതാണ്ട് സാമ്യതയുണ്ട് എന്നാൽ തുടർന്ന് രണ്ടുപേരും ഓരോ ചോദ്യങ്ങൾ ദൂതനോട് ചോദിക്കുന്നു ഇരുവരും തങ്ങൾ കേട്ട ദൂതനോട് പ്രതികരിച്ചത് രണ്ട് രീതിയിലാണ് സെക്രിയാവ് ദൂതനോട് ചോദിക്കുന്നു ഇത് ഞാൻ എന്തോന്നിനാൽ അറിയും ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സി എന്നവളുമല്ലോ ഈ ചോദ്യത്തിൽ ഒരു സംശയം ഒരു അവിശ്വാസം നമുക്ക് കാണുവാനായി കഴിയും വർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ഫലം കാണാതെ പ്രാർത്ഥനാ വിഷയം പോലും മറന്നു പോവുകയും ഇനി മക്കൾ സാധ്യതയില്ല എന്ന് ശരീരത്തെ നോക്കി ദിനം പ്രതി ഉറപ്പിക്കുകയും ചെയ്ത സെക്രിയാവ് ദൈവത്തിന്റെ ദൂതന്റെ വാക്ക് വിശ്വസിച്ചില്ല തന്റെയും ഭാര്യയുടെയും ന്യൂനതകൾ നിരത്തി വെച്ച് അവിശ്വാസം പ്രഖ്യാപിച്ച സഖരിയാവിനോട് ദൂതൻ ഇപ്രകാരം പറഞ്ഞു തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായിക കൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിക്കാൻ കഴിയാതെ മൗനമായിരിക്കും എന്നാൽ മറിയ ദൂതനോട് ചോദിച്ചത് അവിശ്വാസത്തിൻ്റെ വാക്കുകളല്ലായിരുന്നു ഞാൻ പുരുഷനെ അറിയായിയാൽ ഇത് എങ്ങനെ സംഭവിക്കും ദൂതിൻ്റെ മുമ്പിൽ കൺഫ്യൂഷൻ ഉണ്ടായിട്ട് അതിൻ്റെ ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ തരാനാണ് മറിയ ദൂതനോട് പറഞ്ഞത് വിശദീകരണം ആവശ്യമുള്ളത് നാം ഏറ്റെടുത്ത വിഷയത്തിലാണ് ഏറ്റെടുക്കാത്ത നമ്മെ സംബന്ധിക്കാത്ത അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത വിഷയത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ട് സമയം കളയേണ്ട കാര്യം ഇല്ലല്ലോ ദൂതൻ അതിന് തക്കതായ വിശദീകരണവും മറികക്ക് നൽകി കന്യക എങ്ങനെ മകനു ജന്മം കൊടുക്കും എന്നതിൻ്റെ വ്യക്തമായ വിശദീകരണം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ തുടർന്ന് അവളെ ഒന്നുകൂടി ഉറപ്പിക്കേണ്ടതിന് ചാർച്ചക്കാരിയായ എലിസബേത്ത് വാർദ്ധക്യത്തിൽ മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു ഏറ്റവും ഒടുവിൽ മറിയ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ തന്നെ തന്നെ സമർപ്പിച്ചു നോക്കൂ പുരോഹിത പാരമ്പര്യമുള്ള അതിപരിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്തു വരുന്ന സെക്കരിയാവ് അവിശ്വാസത്തിന്റെ വാക്കുകൾ ചോദിച്ച് ഊമനായി വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ സാധാരണ കുടുംബത്തിൽ ജനിച്ച ദൂതോ ഏറ്റെടുക്കുകയും സമർപ്പിക്കുകയും ചെയ്ത മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ പട്ടണത്തിൽ ബദ്ധപ്പെട്ട് പോവുകയും ചെയ്തു അവിടെ ചാർച്ചക്കാരിയായ എലിസബത്തിനെ ശുശ്രൂഷിക്കുകയും മൂന്ന് മാസം അവളോടൊപ്പം നിന്ന് ആത്മീയ കൂട്ടായ്മ അനുഭവിക്കുകയും ചെയ്തു മറന്നുപോയാ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും മറുപടി കാണാതെ അസാധ്യമെന്ന് കരുതുകയും ഇനി നടക്കുകയില്ല എന്ന് ഡോക്ടേഴ്സും സമൂഹവും നാമും പലവട്ടം പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ ദൈവത്തിന് നമുക്ക് വേണ്ടി ചെയ്ത് ചെയ്യുവാൻ കഴിയും എങ്ങനെ അത്യുന്നതിൻ്റെ ശക്തിയാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇവയൊക്കെയും നടക്കും വൃദ്ധ ദമ്പതികൾക്ക് യോഹന്നാൻ പിറന്നതുപോലെ കന്യകയ്ക്ക് യേശു പിറന്നതുപോലെ മനുഷ്യർക്ക് അസാധ്യമായ കാര്യങ്ങൾ ദൈവത്താൽ നേടിയെടുക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ